കേരള ക്രിസ്ത്യൻ വിവാഹ രജിസ്ട്രേഷൻ ബിൽ നടപ്പിലാക്കരുതെന്ന് കോട്ടപ്പുറം രൂപത. വൈദികരെ വിവാഹ ഓഫീസർമാരാക്കി തരംതാഴ്ത്തരുത്. കാനോൺ നിയമങ്ങൾക്ക് വിരുദ്ധമായ നടപടികളിൽ നിന്നും സർക്കാർ പിന്മാറണം. ആശങ്കകൾ പരിഹരിക്കണമെന്ന് ഇന്റർ ചർച്ച് കൗൺസിലും. കേരള ക്രിസ്ത്യൻ വിവാഹ രജിസ്ട്രേഷൻ ബിൽ 2020 കത്തോലിക്കാ സഭയുടെ കാനോൺ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും അത് പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും കോട്ടപ്പുറം രൂപത ആവശ്യപ്പെടുന്നു. കൗദാസിക വിവാഹത്തിന്റെ സാധുതയ്ക്ക് സഭയുടെ കാനോൺ നിയമം അനുശാസിക്കുന്ന വ്യവസ്ഥകൾ നിലവിലുണ്ട്. ഇതിനെല്ലാം കടകവിരുദ്ധമായ വ്യവസ്ഥകളാണ് പുതിയ ബില്ലിൽ ചേർത്തിരിക്കുന്നത്. കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ച് വിവാഹം ഒരു കൂദാശയാണ്. ദേവാലയത്തിന്റെ പരിശുദ്ധിയിൽ ദൈവിക സാന്നിധ്യത്തിൽ വിശുദ്ധ കുർബാന മധ്യേ നടക്കുന്ന പാവനമായ ഉടമ്പടിയാണ് കത്തോലിക്ക സഭയിലെ വിവാഹം. ഇത് ദമ്പതികൾക്ക് അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ആവശ്യപ്പെടുന്ന ചടങ്ങുകളോടെ നടത്തിക്കൊടുക്കേണ്ട വിവാഹ ഓഫീസർമാർ മാത്രമായി വൈദികരെ തരംതാഴ്ത്തിയിരിക്കുന്നു. ഇങ്ങനെ കത്തോലിക്കാ സഭയിലെ വിവാഹത്തിന്റെ മതപരമായ എല്ലാ വ്യവസ്ഥകളും ലഘൂകരിച്ച് വിവാഹം എന്നത് കേവലം ഒരു കരാർ മാത്രമായി അധപതിപ്പിക്കാനാണ് ഈ ബില്ലിൽ പരിശ്രമിക്കുന്നത്. കത്തോലിക്ക വിവാഹം അഭേദ്യമായ ഉടമ്പടിയാണ്, കേവലം ഒരു കരാറല്ല. കത്തോലിക്ക വിവാഹത്തെയും കുടുംബ മൂല്യങ്ങളെയും തള്ളിപ്പറയുന്ന ഈ ബിൽ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് ഫാമിലി അപ്പസ്റ്റോളിക് ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ നിമേഷ് കാട്ടാശേരി ആവശ്യപ്പെടുന്നു. നിയമപരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ വിവാഹ രജിസ്ട്രേഷൻ ബില്ല് ഉയർത്തുന്ന ആശങ്കകൾ പരിഹരിക്കണമെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ഹൌസിൽ ചേർന്ന ഇന്റർ ചർച്ച് കൗൺസിൽ യോഗവും ആവശ്യപ്പെട്ടു. 2008 പൊതു രജിസ്ട്രേഷൻ ചട്ടങ്ങൾ എല്ലാവർക്കും ബാധകമായിരിക്കെ ക്രൈസ്തവർക്ക് മാത്രമായി നിയമം നിർമ്മിക്കുന്ന സാഹചര്യം സംശയമുണർത്തുന്നതാണ്. ക്രൈസ്തവ സഭകളുടെ വ്യക്തി നിയമങ്ങൾ മാനിക്കാതെ സിവിൽ വിവാഹം ക്രിസ്തീയ ആചാരപ്രകാരം നടത്തിക്കൊടുക്കണമെന്ന നിയമം അസ്വീകാര്യമാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായ വിവാഹത്തിന്റെ കൗദാശികതയും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും നിഷേധിക്കുന്ന ബില്ല് നടപ്പിലാക്കരുതെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ